ഹലോ, വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള സ്നാക്കാണ്. സോയാബീനും വൻപയറും വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കുന്നത്. വൻപയർ ക്രഞ്ചി ബോളാണ് കേട്ടോ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. എനിക്ക് സോയാബീൻ എന്ന് പറയുന്ന സാധനം തന്നെ തീരെ ഇഷ്ടമല്ലാത്തതാണ്. പക്ഷേ ഈ ഒരു സ്നാക്ക് കഴിച്ചു നോക്കിയപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് തോന്നി കേട്ടോ. അതുകൊണ്ട് തന്നെ സോയാബീൻ ഇഷ്ടമല്ലാത്തൊരു പോലും കഴിച്ചു പോകുന്ന ഒരു സ്നാക്കായിരിക്കും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും. ഡിസ്ലൈക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ കാരണം കൂടെ പറയുകയാണെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ അത് ശരിയാക്കാമായിരുന്നല്ലോ. അപ്പോൾ കാരണം പറയാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് വൻപയറാണ് എടുത്തിട്ടുള്ളത്. ഇത് ആദ്യം ഒന്ന് കുതിർത്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ 2 മണിക്കൂറാണ് കുതിർത്തെടുക്കുന്നത്. നമുക്കറിയാം കുറച്ച് കൂടുതൽ സമയം കുതിർത്തെടുക്കുകയാണെങ്കിൽ കുക്കിംഗ് ടൈം കുറഞ്ഞ് കിട്ടും, പെട്ടെന്ന് തന്നെ നമുക്കിത് വെന്ത് കിട്ടും. അപ്പോൾ രാത്രി തന്നെ കുതിർത്താനിടുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. ഞാനിവിടെ ഇത് 2 മണിക്കൂർ നേരം കുതിർത്തതിന് ശേഷം ഇത് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതൊരു പ്രഷർ കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1.5 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് 4 വിസിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 4 വിസിൽ വരുന്ന സമയത്ത് വെരി ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഒരു 10 മിനിറ്റ് കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം നമ്മൾ അധികം നേരമൊന്നും കുതിർത്തിട്ടില്ലല്ലോ, അപ്പോൾ കുറച്ച് വേവ് കൂടുതലുണ്ടാവും. അപ്പോൾ അങ്ങനെ വേവിച്ചെടുത്തപ്പോഴാണ് ഇത് വെന്ത് കിട്ടിയത്. ഇത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് സോയാബീൻ ഒന്ന് കുതിർത്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് സോയാബീൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് കുതിർത്തെടുക്കാം. ഒരു 5 മിനിറ്റ് നേരം ഇത് ഇതുപോലെ ഇരിക്കട്ടെ. അതിനുശേഷം നമുക്കിത് പിഴിഞ്ഞെടുത്ത് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കണം. നോക്കൂ, ഇതുപോലെ നമ്മൾ സോയാബീൻ ഇവിടെ ചതച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് അങ്ങോട്ട് അരഞ്ഞു പോകരുത് കേട്ടോ, ചതച്ചെടുത്താൽ മതി. ഈ സമയമായപ്പോഴേക്കും നമ്മൾ പ്രഷർ കുക്കർ ഓഫ് ചെയ്തിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഇതിൽ ആവിയൊക്കെ പോയിട്ട് വൻപയർ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഉടച്ചെടുക്കാം. ഞാനിപ്പോൾ നോക്കുമ്പോൾ ഇതിൽ കുറച്ച് വെള്ളം കൂടുതലാണ്. അപ്പോൾ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുകയാണ്. വറ്റിച്ചെടുത്തതിന് ശേഷം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഇപ്പോൾ വൻപയർ ഇവിടെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇതിവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ ഒരു സ്നാക്ക് റെഡിയാക്കാനായിട്ട് തുടങ്ങാം. ഇനി നമുക്ക് ഈ ഒരു സ്നാക്ക് റെഡിയാക്കാനായിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കടായി വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഈ എണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്തിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഈ കടുക് പൊട്ടി വന്ന സമയത്ത് ഞാനിവിടെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ 2 തണ്ട് കറിവേപ്പില അരിഞ്ഞതും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മുടെ സോയാബീൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വീഡിയോയിൽ കട്ടായി പോയതാണ്. അപ്പോൾ നിങ്ങൾ ഈ കടുക് പൊട്ടുന്ന സമയത്ത് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 2 തണ്ട് കറിവേപ്പില അരിഞ്ഞതും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നമ്മളിവിടെ ചതച്ച് വെച്ചിട്ടുള്ള സോയാബീൻ ഇതിലേക്ക് ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സോയാബീനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ആദ്യം ചേർക്കുന്നത്. മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ബീഫ് മസാല കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് വെരി ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഒന്ന് മൂടി വെക്കാം. അപ്പോൾ കുറച്ച് സമയം മൂടി വെക്കുമ്പോഴേക്കും സോയാബീനൊക്കെ കുക്കായിട്ട് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ സോയാബീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുക്കണം. തണുത്തതിന് ശേഷമാണ് നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സോയാബീൻ്റെ കൂട്ട് ഇവിടെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. തണുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പരന്ന പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് വേവിച്ച് ഉടച്ച് വെച്ചിട്ടുള്ള വൻപയർ കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്നും ചെറിയ ചെറിയ ബോൾസ് ഉണ്ടാക്കിയെടുക്കാം. നോക്കൂ, നമ്മളിപ്പോൾ ഇതെല്ലാം ബോൾസാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മളിത് തൈരിൽ മുക്കിയിട്ട് തൊട്ടിപ്പൊടി കൊണ്ട് കോട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ തൈരാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിന് പകരം വേണമെങ്കിൽ കോഴിമുട്ട എടുത്താലും മതി കേട്ടോ. അപ്പോൾ പുളി ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ കോഴിമുട്ട എടുക്കുക. തൈരാകുമ്പോൾ വേറൊരു ടേസ്റ്റാണ്. ഇതുപോലെ നമുക്ക് ഓരോന്നും ചെയ്തെടുക്കാം.
അപ്പോൾ നമ്മളിത് ഓരോന്നും തൈരിൽ മുക്കിയിട്ട് ബ്രെഡ് പൊടി കൊണ്ട് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ചൂടായ എണ്ണയിലേക്ക് ഓരോന്നായിട്ട് ഇത് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. നമുക്കറിയാം ബ്രെഡ് പൊടി കൊണ്ട് കോട്ട് ചെയ്ത എല്ലാ സ്നാക്സും പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിട്ട് കിട്ടും, ബ്രൗൺ കളറിലൊക്കെ പെട്ടെന്നായി കിട്ടും. കരിഞ്ഞു പോകാതെ നോക്കണം കേട്ടോ. ഹൈ ഫ്ലെയിമിലൊക്കെ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. പിന്നെ നമുക്കിത് ഒരുപാട് നേരം കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി കുക്ക് ചെയ്തെടുത്തതാണ് ഇതിനുള്ളിലുള്ള ഫില്ലിംഗ് ഒക്കെ. ഈ പുറം ഭാഗം മാത്രം ഒന്ന് ക്രിസ്പി ആയിട്ട് കിട്ടിയാൽ മതി. ഇത് ഗോൾഡൻ നിറാവുന്ന സമയത്ത് നമുക്കിത് കോരിയെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വൻപയറും സോയാബീനും വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു സ്നാക്ക് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.